ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കാർത്തി നന്ദിനിയെ സബ് ജയിലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ജയറാമനെ കാണാനായിട്ട്. ജയറാമനെ കാണുക മാത്രമല്ല, മീനാക്ഷിയുടെ വിവാഹത്തിന് ആദ്യമായി ക്ഷണിക്കുന്നതും ജയറാമനെ തന്നെ. എന്നാൽ നന്ദിനിയോട് ഇവിടേക്കാണെന്ന് പറയാതെയാണ് കാർത്തി കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. അവിടെ വന്നതിന് ശേഷം നന്ദിനിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് കാർത്തി. മീനാക്ഷിയുടെ ഉള്ളിലുള്ള സങ്കടവും അച്ഛൻ കൂടെ ഇല്ലാത്തതിൻ്റെ വിഷമവും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം ഒരു നിമിഷം നന്ദിനി ആലോചിച്ച് നിൽക്കുന്നു. കാടുകയറി ചിന്തിക്കേണ്ട, എൻ്റെ അമ്മ മീനാക്ഷിയുടെ വിവാഹത്തിന് ജയറാം മംഗളിനെ ക്ഷണിക്കണം. ഒരു ഔദ്യോഗിക ക്ഷണം, അത് എൻ്റെ ഒരു വാശിയാണ്. അത് കേട്ട് നന്ദിനി പറയുന്നുണ്ട്, ക്ഷണിച്ചാലും അദ്ദേഹത്തിന് എങ്ങനെ വരാൻ സാധിക്കും? അംഗിളിനെ വരുത്തുന്ന കാര്യം അമ്മ എനിക്ക് വിട്ടേക്ക്, അത് ഞാൻ ചെയ്തോളാം എന്നെ കാർത്തി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു, മോനെ അതല്ല, ഞാൻ അമ്മയോടൊന്നും ആലോചിക്കാതെ ഈ ധിക്കാരം കാണിച്ചാൽ അമ്മ എന്ത് വിചാരിക്കും? അതൊക്കെ ഓർത്ത് എൻ്റെ അമ്മ ഇപ്പോൾ ടെൻഷനാകണ്ട എന്നെ കാർത്തി പറഞ്ഞപ്പോൾ വീണ്ടും നന്ദിനി പറയുന്നുണ്ട്, എൻ്റെ അമ്മയ്ക്ക് ഇതൊന്നും ചെറിയ കാര്യമല്ല, ഞാൻ എടുത്തച്ചാട്ടം കാണിച്ചു എന്ന് പറഞ്ഞ് വീട്ടിലുണ്ടാക്കാൻ പോകുന്ന ഭൂകമ്പം ചെറുകാര്യമല്ല. കാർത്തി പറയുന്നു, അമ്മേ പുരയ്ക്കും മേതേ വെള്ളം വന്നാൽ അതുക്ക് മീതേ വള്ളം. അത് അമ്മ തന്നെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, എല്ലാം വരുന്നെടുത്ത് വെച്ച് കാണാം, അമ്മ വരൂ എന്ന് പറഞ്ഞിട്ട് കാർത്തി നന്ദിനിയും കൂട്ടി പോകുന്നു. അങ്ങനെ ജയറാമൻ നന്ദിനിയെ കാണുന്നുണ്ട്. ദേവിയെന്ന് സ്നേഹത്തോടെ വിളിക്കുന്നു. പുഞ്ചിരിയോടെ നന്ദിനിയും നോക്കി. ഈ നിലയിൽ കാണേണ്ടി വന്നതിൽ ഒത്തിരി സങ്കടമുണ്ട്, പക്ഷേ കാണേണ്ട കാര്യത്തിന് കണ്ടല്ലേ സാധിക്കൂ എന്ന് നന്ദിനി പറഞ്ഞപ്പോൾ ജയറാമൻ പറയുന്നു, തടവറയിൽ കിടക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് പോലീസുകാരെ തള്ളുന്നതും ഒന്നും അല്ല ദേവിയെ ശിക്ഷ. ശിക്ഷ ഓർമ്മകളാണ്, ഓർമ്മകൾ. പിശാചുകളെ പോലെ മനസ്സ് കാർന്നു തിന്നാൻ ഓടിയെത്തുന്ന ഓർമ്മകൾ, വേട്ട പട്ടികളെ പോലെ. ഉറങ്ങിയിട്ട് നാളുകളായി, ശരീരം കുഴിഞ്ഞൊന്ന് മയങ്ങിപ്പോയാലോ? മരിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു മനുഷ്യ ജീവിതമല്ലേ? നന്ദിനി പറയുന്നു, ഞാൻ വന്നത് ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ്. ഇതിൽ എന്തെങ്കിലും അധിക പ്രസംഗമോ അവിവേകമോ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, എന്നെ ശപിക്കരുത്. ശപിക്കാനോ? ഞാനോ? പാപഭാരം പേറി അലയുന്ന ഞാൻ ആരെ ശപിക്കാൻ? എൻ്റെ ദേവിയെ കരയിപ്പിച്ചതിൻ്റെ ശിക്ഷയാണ് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് ജയറാമൻ പറഞ്ഞപ്പോൾ വിഷമത്തോടെ നന്ദിനി പറയുന്നു, ദേവി ചെയ്ത് അങ്ങനെയൊന്നും പറയരുത്. ഞാൻ ജയേട്ടനെ എൻ്റെ മനസ്സുകൊണ്ട് ഒരിക്കലും ശപിച്ചിട്ടില്ല. നീ എന്തിനാ എന്നെ ശപിക്കുന്നത്? ഒരു ദേവതയെ പോലെയുള്ള നിന്നെ കരയിപ്പിച്ചാൽ ദൈവം എന്നെ വെറുതെ വിടുമോ? ഞാൻ പറയാമെന്ന കാര്യം പറയട്ടെ എന്ന് നന്ദിനി. എൻ്റെ മകൾ മീനാക്ഷിയുടെ വിവാഹമാണ് എന്ന് നന്ദിനി പറഞ്ഞതും ഒരു അതിശയം പോലെ നിൽക്കുകയാണ് ജയറാമൻ. എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജന്മം മുഴുവനും എനിക്ക് സന്തോഷിക്കാനുള്ള ഒരു സമ്മാനം തന്നിട്ടാണ് ജയേട്ടൻ. അങ്ങ് എനിക്ക് വലിയ ദാനമായി തന്ന നിധിയാണ് മീനാക്ഷി. പ്രസവിച്ചത് മാധുരിയാണെങ്കിലും അവളുടെ അമ്മ ഞാനാണ്. ഇപ്പോൾ അവളുടെ അമ്മയായ ഞാനും അവളെ ജനിപ്പിച്ച അച്ഛനും രണ്ട് തീരത്താണെങ്കിലും അങ്ങയുടെ അനുവാദമില്ലാതെ മീനാക്ഷിയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കില്ല. ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം മുഴുവനും ജയേട്ടൻ്റെ അമ്മയും അച്ഛനും കൂടിയാണ്. ജയേട്ടൻ്റെ അറിവോടെ ജയറാമൻ പറയുന്നു, മീനാക്ഷി ദേവിയുടെ മകളായതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നൊരച്ഛനാണ് ഞാൻ. സമയം തീരും മുമ്പ് പറയാനുള്ള കാര്യം പറയട്ടെ എന്നെ നന്ദിനി. വരുന്ന സെപ്റ്റംബർ 10 വരുന്ന 9:30 ശുഭമുഹൂർത്തത്തിൽ എൻ്റെ മകൾ മീനാക്ഷിയുടെ കല്യാണമാണ്. വരൻ ചെമ്പകമംഗലത്തെ ജഗദീഷിൻ്റെ അളിയൻ വൈശാഖ്. കല്യാണത്തിനും തുടർന്നുള്ള ചടങ്ങുകൾക്കും ഞാൻ ഔദ്യോഗികമായി അങ്ങേ ക്ഷണിക്കുന്നു. അങ്ങ് വരണം, എൻ്റെ പൊന്നുമോളെ അനുഗ്രഹിക്കണം. ഇതൊക്കെ കേട്ട് എന്ത് പറയണം, എങ്ങനെ പറയണം എന്നറിയാതെ വിഷമത്തോടെ നിൽക്കുകയാണ് ജയറാം. ഇങ്ങനെ എന്നെ കൊണ്ട് പറയിപ്പിച്ചത് കാലമാണ്, അങ്ങ് ക്ഷമിക്കണോ എന്നും നന്ദിനി പറയുന്നു. പിന്നെയും ഒന്നും മിണ്ടാനാകാതെ ജയറാം. എന്നിട്ട് നന്ദിനി അവിടെ നിന്ന് കരയുന്നുണ്ട്. അത് കണ്ട് ജയറാമും സങ്കടത്തോടെ നിൽക്കുന്നു. കാർത്തി അവിടേക്ക് വന്നു, അത് ശരി, രണ്ടുപേരും കരയായിരുന്നു എന്ന് ചോദിക്കുന്നു. രണ്ടുപേരും കണ്ണുനീര് തുടയ്ക്കുന്നുണ്ട്. അങ്കിൾ എന്താ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ കരയാതെ? ദൈവമെന്നോ മനഃപൂർവ്വം വേർപ്പെടുത്തിയ നിങ്ങളുടെ ജീവിതത്തിൽ അതിൽ പ്രധാനമായ ഒരു ശുഭ കാര്യം നടക്കാൻ പോവുകയാണ്. സന്തോഷിക്കുന്ന സമയത്ത് കരയുന്നത് ശരിയല്ല. അങ്കിളിനെ കല്യാണത്തിന് പങ്കെടുക്കാനുള്ള എല്ലാ അനുവാദങ്ങളും ഞാൻ ജയിൽ അധികൃതരെ കൊണ്ട് ശരിയാക്കിക്കുന്നുണ്ട്. പെർമിഷൻ ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ഒരിക്കൽ കൂടി മനസ്സിൽ കുറിച്ചിട്ടോളൂ, വരുന്ന സെപ്റ്റംബർ 10 മീനാക്ഷിയുടെ വിവാഹം. അത്രയും പറഞ്ഞ് കാർത്തി പോകുന്നു. നന്ദിനിയും പോകുന്നുണ്ട്. സന്തോഷത്തോടെ ജയറാമൻ നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് 6 ശേഷം സെപ്റ്റംബർ 10 ഇന്ന് മീനാക്ഷിയുടെ വിവാഹം. ഓഡിറ്റോറിയം എല്ലാം അലങ്കരിച്ച് വെച്ചിരിക്കുന്നുണ്ട്. രാമൻ എല്ലാം നോക്കിക്കൊണ്ട് ചെയ്യുന്നു. ഇതേ സമയം മാലതി 2-3 കുട്ടികളെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കാനുള്ള ഒരുക്കത്തിലും. മാലതി തന്നെയാണ് അവർക്ക് സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കുന്നതും. ഇതെല്ലാം ജഗദീഷ് കാണുന്നുണ്ട്.
എല്ലാവരും വളരെ ധൃതിയോടെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. രാമനും ജഗദീഷും ഒക്കെ വളരെ തിരക്കിട്ട ജോലിയാണ്. എന്നാൽ വൈശാഖ് ഒരു കൂസലമില്ലാതെ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇതേസമയം ദേഷ്യത്തോടെ എടാ എന്ന് വിളിച്ചുകൊണ്ട് മീനാക്ഷി വൈശാഖിന്റെ അടുത്തേക്ക് വന്നു. കാര്യങ്ങൾ അതിന്റെ ക്ലൈമാക്സിൽ കൊണ്ട് എത്തിച്ചിട്ട് അവൻ ഫോൺ വിളിച്ച് കളിക്കുന്നു എന്ന് ദേഷ്യത്തോടെ മീനാക്ഷി പറയുന്നു. എന്താ മീനാക്ഷി ഇങ്ങനെ ചൂടാകുന്നത് എന്ന് വൈശാഖം ചോദിക്കുന്നു. കഴിഞ്ഞ 6 മാസം സമയമുണ്ടായിട്ടും നിനക്ക് നിന്റെ കാമുകിയോടൊപ്പം ഒളിച്ചോടാൻ സാധിച്ചില്ലല്ലോ. ഇനിയിപ്പോ ദേഹാൽദിയും കല്യാണം ഒക്കെയായി. ഞാൻ എൻ്റെ വീട്ടുകാരെ കളിയാക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ഒക്കെയല്ലേ ചെയ്യുന്നത്? മീനാക്ഷി, പ്ലാനിംഗ് എല്ലാം പല സ്ഥലത്ത് പൊളിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നിടത്തേക്ക് പോയില്ല. നിനക്ക് പല എക്സ്ക്യൂസും പറയാം, പക്ഷേ ഞാൻ എൻ്റെ അമ്മയും വീട്ടുകാരെയും വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നതെന്ന് മീനാക്ഷി. മീനാക്ഷി, നീ നാളത്തെ ഒരു ദിവസം കൂടി ഒന്ന് ക്ഷമിച്ചാൽ മാത്രം മതി. കല്യാണത്തിൻ്റെ തലേന്ന് കാശ് തരാമെന്നാണ് എൻ്റെ അമ്മയോടും അച്ഛനോടും മുത്തശ്ശി സമ്മതിച്ചത്. ഏത് മുത്തശ്ശിയെന്ന് മീനാക്ഷി ചോദിച്ചപ്പോൾ രാജലക്ഷ്മി മുത്തശ്ശിയെന്ന് വൈശാഖ്. ചെമ്പകമംഗലത്തെ കാശുകൊണ്ട് നിന്റെ പെണ്ണ് കെട്ട്. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയിന്ന് കേട്ടിട്ടേ ഉള്ളൂ. വൈശാഖ് പറയുന്നു, അയ്യോ അങ്ങനെയല്ല മീനാക്ഷി, ആ കാശിയിൽ നിന്ന് ഞാനൊരു ചില്ലി പൈസ എടുക്കില്ല. ആ പണം എൻ്റെ പേരൻസിന് കൊടുത്തിട്ട് അതിൽ നിന്ന് വേറെ പൈസ എടുത്തിട്ടാണ് ഞാൻ എൻ്റെ പെണ്ണുമായിട്ട് മുങ്ങാൻ പോകുന്നത് എന്നൊക്കെ കള്ളക്കഥകൾ മെനയുകയാണ് വൈശാഖ്. എന്നാൽ ഇതൊന്നും മീനാക്ഷി വിശ്വസിക്കുന്നില്ല. ഈ കള്ളക്കഥകളൊന്നും മെനയാൻ നിനക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. മീനാക്ഷി മനസ്സിൽ വിചാരിക്കുന്നു, എൻ്റെ ചെമ്പകമംഗലത്തെ ക്യാഷ് കൊണ്ട് മുങ്ങാനാണ് നിന്റെ പ്ലാനെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആ പാരയ്ക്ക് നിനക്കിട്ട് മറുപാറ ഞാൻ വെച്ചിട്ടുണ്ട്. എന്തിനാണ് നീ ഇങ്ങനെ കിടന്ന് ഉരുളുന്നത്? എൻ്റെ മുത്തശ്ശി തരുന്ന പണം കൊണ്ട് മുങ്ങാനാണ് നിന്റെ പദ്ധതി എന്ന് ഞാൻ എന്നേ അറിഞ്ഞിരിക്കുന്നു. അതിലൊന്നും എനിക്കൊരു കുഴപ്പമില്ല. എങ്ങനെയെങ്കിലും ഹൽദിക്ക് മുമ്പ് നീ ഒന്ന് പോയി കിട്ടിയാൽ മതി, ഇന്ന് വെറുതെ എന്നിട്ട് വലയ്ക്കാതെ. എന്തായാലും ഇത്ര വിശാല മനസ്സ് കാണിക്കുന്ന നിന്നെ ഒരു കാരണവശാലും ഞാൻ ഉപദ്രവിക്കില്ലെന്ന് വൈശാഖ് പറയുന്നുണ്ട്. ഈ സമയത്ത് സാവിത്രി അവിടേക്ക് വരിക ഇവരുടെ സംസാരം കേൾക്കുകയും ചെയ്യുന്നുണ്ട്. മഞ്ഞൾ കല്യാണം നടക്കുന്നതിന് മുമ്പ് മുത്തശ്ശി പണം എൻ്റെ അച്ഛന് നൽകും. ആ പണം എൻ്റെ കയ്യിൽ കിട്ടിയാൽ ആ നിമിഷം ഞാൻ എൻ്റെ കാമുകിയുമായി ഒളിച്ചോടും എന്ന് വൈശാഖ് പറയുന്നു. ഇത് സാവിത്രി കേൾക്കുന്നുണ്ട്. അത്രയും പറഞ്ഞ് വൈശാഖ് തിരിഞ്ഞു നോക്കിയപ്പോൾ സാവിത്രി ദാ മുന്നിൽ. രണ്ടുപേരും ഞെട്ടിയാണ് നിൽക്കുന്നത്. ദേഷ്യത്തോടെ രണ്ടുപേരെയും നോക്കുകയാണ് സാവിത്രി. തുടർന്ന് മൈഥിലി പ്രഗ്നന്റ് ആയത് കാരണം മൈഥിലി വലിയൊരു ബുദ്ധിമുട്ടിലാണ്. ഇനി ആകെ തകർന്നല്ലോ, ഇനി എന്ത് ചെയ്യൂടെ വൈശാഖെ? എങ്ങനെ രക്ഷപ്പെടും? എല്ലാം കൈവിട്ട് പോയില്ലേ? കാർത്തിയുടെ അമ്മ എല്ലാം അറിഞ്ഞില്ലേ എന്ന് മൈഥിലി പറയുന്നുണ്ട്. അപ്പോൾ വൈശാഖ് പറയുന്നു, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ സാവിത്രി അമ്മ ഒന്നും അറിഞ്ഞില്ലായിരുന്നു. ഞാൻ വിശദീകരിച്ച് പറയാം. ആ സമയം സാവിത്രി അതെല്ലാം കേട്ടു എന്ന് വിശ്വസിച്ചിരിക്കുകയായിരുന്നു വൈശാഖും മീനാക്ഷിയും. എല്ലാം അടപടലേ തകർന്നു. ഇവരെന്നെ കൊല്ലുമല്ലോ എന്നൊക്കെ വൈശാഖ് വിചാരിക്കുന്നുണ്ട്. ഞങ്ങളെ കല്യാണത്തിന് മുമ്പ് ഒളിച്ചുവിടുന്ന ഒരു സിനിമാ കഥ പറയുകയായിരുന്നു എന്ന് വൈശാഖ് പറഞ്ഞപ്പോൾ രണ്ടുപേരുടെയും അടുത്തേക്ക് ദേഷ്യത്തോടെ വരികയാണ് സാവിത്രി. ദേഷ്യത്തോടെ രണ്ടിനെയും നോക്കുന്നു. കൊല്ലരുത് എന്ന് വൈശാഖ് പറയുന്നുണ്ട്. ആ സമയം സാവിത്രി തൻ്റെ ചെവിയിലിരുന്ന ബ്ലൂടൂത്ത് എടുക്കുകയാണ്. അമ്മയ്ക്ക് സമ്മാനമായി എൻ്റെ പൊന്നുമോൻ വാങ്ങിച്ചു തന്നതാണ് ഈ ബ്ലൂടൂത്ത് എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് സാവിത്രി. ഈ പൊട്ടൻ്റെ ചെവിയിൽ ശംഖൂരുന്നത് പോലെ ഈ വസ്തു ചെവിയിൽ വെച്ചാൽ ഒരു കാര്യവും കേൾക്കില്ല. അപ്പോൾ സമാധാനത്തോടെ മീനാക്ഷിയും വൈശാഖ് നിൽക്കുന്നു. അത് ചെവിയിൽ ഇരുന്നത് കാരണം നീ പറഞ്ഞതൊന്നും കേട്ടില്ലെന്ന് ചിരിച്ചുകൊണ്ട് മീനാക്ഷി പറയുന്നുണ്ട്. നീ എന്താടി ഇവൻ്റെ കാതിൽ ഓതിയതെന്ന് സാവിത്രി ചോദിക്കുന്നു. കല്യാണത്തിന് മുമ്പ് തലയുടെ മന്ത്രം തുടങ്ങിയോ എന്ന് സാവിത്രി ചോദിക്കുന്നുണ്ട്. അയ്യോ അമ്മായി, അതൊന്നും അല്ല ഞാൻ പറഞ്ഞതെന്ന് മീനാക്ഷിയും. എനിക്കറിയാടി, എനിക്കിതിനെക്കുറിച്ച് വലിയ പരിജ്ഞാനമൊന്നും ഇല്ലെന്നല്ലേ നീ ഇവനോട് പറഞ്ഞത്. ഷോ ഈ അമ്മയോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ബ്ലൂടൂത്ത് ചെവിയിൽ വെക്കുമ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് വെക്കരുത്, അതുമല്ല വോളിയം കുറച്ച് വെക്കണോ എന്ന് മീനാക്ഷി പറഞ്ഞു കൊടുക്കുന്നു. എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് സാവിത്രി. അമ്മായിയെ ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് മീനാക്ഷി എന്നെ പറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ സമയത്താണ് വൈശാഖ് അല്പം മാറി നിന്ന് മൈഥിലിയെ ഫോൺ വിളിച്ച് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇത് കേട്ട് മൈഥിലി പറയുന്നു, ഓഹ് അങ്ങനെയായിരുന്നോ ഭാഗ്യം. ആ സ്ത്രീ അറിഞ്ഞിരുന്നെങ്കിലേ അവര് ആ ചെമ്പകമംഗലം പൊളിച്ചടുക്കി നിന്നെയും എന്നെയും തീയിലിട്ട് ചുട്ടേനെ. അവർക്ക് ആ ബ്ലൂടൂത്ത് വെക്കാൻ തോന്നിയതേ ഭാഗ്യം. അവിടെ പോയി എന്താ നടക്കുന്നതെന്നും ചോദിക്കുന്നു. ഇവിടെ ഹൽദിയുടെ ഒരുക്കങ്ങൾ നടക്കുകയാണ്. മൈഥിലി പറയുന്നു, എന്ന് വെച്ച് നീയും മീനാക്ഷിയും തമ്മിൽ അധികം സംസാരിച്ച് കുഴഞ്ഞു മറിയുകയൊന്നും വേണ്ട കേട്ടോ. എൻ്റെ മൈഥിലി, അവളോട് ഒഴിഞ്ഞു മാറി നടന്നാലേ മറ്റുള്ളവർ സംശയിക്കും. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണെന്നാണല്ലേ ഇവിടെ എല്ലാവരുടെയും ധാരണ. അതൊക്കെ എല്ലാവർക്കും അറിയാം. നീ കൂടുതൽ വെളച്ചിലൊന്നും എടുക്കണ്ട. ഞാൻ ഇവിടെ കിടക്കുകയാണെങ്കിലും എൻ്റെ ഒരു കണ്ണും ചെവിയും അവിടെയാണെന്ന് മൈഥിലി പറയുന്നു. എടോ താൻ എന്നെ ഇങ്ങനെ വെറുതെ സംശയിക്കല്ലേ എന്ന് വൈശാഖം പറയുന്നു. ഈ സമയം ഇവർ രണ്ടുപേരും ഹോസ്പിറ്റലിലാണ് നിൽക്കുന്നത്. കാർത്തിയും മൈഥിലിയും ഹോസ്പിറ്റലിലാണ് നിൽക്കുന്നത്. കാർത്തി മൈഥിലിയുടെ അടുത്തേക്ക് വരുന്നു. കാർത്തി ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ നിന്നോട് ഞാൻ എൻ്റെ പ്ലാൻ പറഞ്ഞേക്കാമെന്ന് മൈഥിലി. അതായത് ഇന്ന് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് പോകും. നാളെ ഹൽദിക്ക് മുമ്പ് എന്തായാലും പണം കിട്ടുമല്ലോ. അത് ഉറപ്പായും കിട്ടും എന്ന് വൈശാഖ്. അതിൽ നിന്ന് ഒരു 10,000 രൂപയോ തന്തപ്പടിക്ക് കൊടുക്കേണ്ടി വരും. അത് കൊടുത്തോ, ബാക്കി പണവുമായി
നീ നേരെ എൻ്റെ മുന്നിലെ റോഡിലേക്ക് വരണം, നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് മൈഥിലി. അവിടെ നിന്ന് എയർപോർട്ടിലേക്ക് വളരെ എളുപ്പമാണ്, നമുക്ക് ഈസിയായിട്ട് രക്ഷപ്പെടാമെന്ന് വൈശാഖ്. ഈ പ്ലാൻ വർക്കൗട്ട് ആകുമല്ലോ എന്ന് മൈഥിലി ചോദിച്ചപ്പോൾ വൈശാഖ് പറയുന്നുണ്ട് ഈ പ്ലാനേ വർക്കൗട്ട് ആകൂ എന്ന്. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ഇതേ കാർത്തി വരുന്നു, ഞാൻ ഫോൺ കട്ട് ചെയ്യാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തിരിക്കുകയാണ് മൈഥിലി. മൈഥിലിയുടെ അടുത്തേക്ക് കാർത്തി എത്തി. ആരാ വിളിച്ചത്, വീട്ടിൽ നിന്നായിരുന്നോ എന്ന് ചോദിക്കുന്നു. അതെ, മീനാക്ഷിയാണെന്ന് മൈഥിലി. അവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് കാർത്തി ചോദിക്കുന്നു. മീനാക്ഷി കല്യാണം കഴിക്കുന്നതിൻ്റെ സന്തോഷത്തിൽ മതിമറന്ന് നടക്കുകയല്ലേ, ആ സന്തോഷം പങ്കുവെക്കുകയായിരുന്നു എന്ന് മൈഥിലി പറയുന്നു. വാസ്തവം പറഞ്ഞാൽ ഈ പ്രായത്തിൽ കല്യാണം കഴിച്ച് കൊടുക്കുന്നതേ തെറ്റാണ്. ഒന്നാമത് മെച്യൂരിറ്റി ഇല്ല, രണ്ടു പേർക്കും ദുർവാശിയും പിണക്കും ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. പിന്നെ പ്രണയമായി പോയില്ലേ, നീട്ടിക്കൊണ്ട് പോകുന്നത് ശരിയല്ല എന്ന് കാർത്തി. എന്നിട്ട് ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോവുകയാണ് കാർത്തി മൈഥിലിയെ. ഡോക്ടറിൻ്റെ അടുത്തിരിക്കുന്നുണ്ട് രണ്ടുപേരും. മൈഥിലി ഡോക്ടർ പരിശോധിക്കുന്നു, തലവേദനയോ ചെറിയ ടെമ്പറേച്ചറോ വന്നു എന്നിരിക്കാം. പക്ഷേ എൻ്റെ പെർമിഷൻ ഇല്ലാതെ ഒരു ഗുളികയും കഴിക്കരുത്, ഞാൻ പറയുന്ന ആഹാരം മാത്രം കഴിക്കുക. എന്ന് വെച്ചാൽ ഈ ഹോട്ടൽ ഭക്ഷണം, ഫാസ്റ്റ് ഫുഡ് ഇടയ്ക്ക് കഴിവതും ഒഴിവാക്കണം. മൈഥിലിക്ക് ഇത് 9-ാം മാസമല്ലേ, ഡേറ്റ് 11-ാണ്. 9-ാം മാസമായതിനാൽ അധികം യാത്ര ചെയ്യാൻ സാധിക്കില്ല. എത്രത്തോളം ശ്രദ്ധിക്കാമോ അത്രത്തോളം ശ്രദ്ധിക്കണം, മനസ്സിലായോ എന്നൊക്കെ ഡോക്ടർ ചോദിക്കുന്നുണ്ട്. എന്നാൽ പൊയ്ക്കോളൂ. അങ്ങനെ രണ്ടുപേരും പോകുന്നുണ്ട്. കാർത്തിയേട്ട, ആ ചെമ്പകമംഗലത്ത് കല്യാണം പ്രമാണിച്ച് ആകെ ബഹളമാണ്, എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം, എന്നെ എൻ്റെ വീട്ടിലേക്ക് വിട്ടാൽ മതി. ഈ ചെമ്പകമംഗലത്ത് വലിയൊരു ഫംഗ്ഷൻ നടക്കുകയാണ്, അതിൽ നിന്റെ പ്രസൻസ് നിർബന്ധമായിട്ടും വേണോ എന്ന് കാർത്തി. അതല്ല കാർത്തിയേട്ടാ, എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണം, ഞാൻ അവിടെ നിന്നോളാം പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ഞാൻ സമ്മതിക്കില്ല. ഹൽദി കല്യാണം നടക്കുമ്പോൾ അവിടെ എന്നോടൊപ്പം നീ ഉണ്ടാവണം, ഉണ്ടായേ പറ്റൂ എന്ന് കാർത്തി വീണ്ടും പറയുന്നുണ്ട്. വിഷമത്തോടെ മൈഥിലി നിൽക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.